അപ്പൊ ഇനി ഒരു പിടിച്ചു പറയ പോലെ ആയി പോകുന്നുണ്ട് നമ്മുടെ ഇനി നമ്മളെ ഈടാക്കുന്നത്. തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും സിഗ്നൽ ലൈറ്റുകൾ വർക്ക് ചെയ്യില്ല, ഗതാഗതം പലയിടത്തും താറുമാറായി കിടക്കുന്നു, റോഡുകൾ ശരിയല്ല. ഈ ക്യാമറകൾ വച്ചിരിക്കുന്നത് നിയമപരമായി ഇപ്പം ആവശ്യമില്ലാത്തതാണ്. സംസ്ഥാനത്താകെ സർക്കാർ AI ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നിയമലംഘനങ്ങൾ തടയാനുമാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതാണ് സർക്കാരിൻ്റെ വാദം. അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ സർക്കാരിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് ഇതുപോലൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വരില്ലായിരുന്നു. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സിഗ്നൽ, അത് പ്രവർത്തിച്ചിട്ട് മാസങ്ങളായി. അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയല്ലേ ഇങ്ങനെയുള്ള സിഗ്നലുകൾ ചെയ്യുക. ഇവിടെ കാണുന്ന ഈ കാഴ്ച ഈ സ്ഥലത്ത് മാത്രമല്ല, നഗരത്തിലെ പലയിടത്തും ഇതാണ് അവസ്ഥ. അപകടങ്ങൾ തടയലാണ് സർക്കാരിൻ്റെ ആദ്യ ലക്ഷ്യമെങ്കിൽ ഇതുപോലെയുള്ള സിഗ്നലുകൾ പ്രവർത്തന സജ്ജമാക്കണമായിരുന്നു, റോഡുകൾ നന്നാക്കണമായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്കറിയില്ല എത്ര സ്പീഡിലാണ് ഈ ക്യാമറയുടെ മുന്നിലൂടെ പാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് വാഹനം ഓടിക്കേണ്ടത് എന്ന് ജനങ്ങൾക്കറിയില്ല. അത് പരിഹരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ബോധവൽക്കരണ ക്ലാസോ അല്ലെങ്കിൽ ബോർഡുകളോ ഈ റോഡുകളിൽ സ്ഥാപിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതെ, ഖജനാവ് കാലിയാണ്, ഖജനാവ് നിറയ്ക്കണം, ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങണം, പിഴിഞ്ഞെടുക്കണം. ഇതിൽ നിന്ന് ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഈ എമർജൻസി ക്യാമറകൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് റോഡിൻ്റെ സ്പീഡ്, മറ്റ് എമർജൻസി വാഹനങ്ങൾ പോകാനുള്ള സ്പീഡ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഈ ക്യാമറ മാത്രം ഫിറ്റ് ചെയ്ത് ഓവർ സ്പീഡിന് കോടതിയിൽ പോയി പാവപ്പെട്ട ടാക്സിക്കാരും ഓട്ടോക്കാരും പെറ്റിയടയ്ക്കാൻ നിവൃത്തിയില്ലാത്തവരാണ്. പൊതുവേ ഈ കൊറോണയ്ക്ക് ശേഷം തൊഴിൽ മേഖല പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഇത് ഗവൺമെൻറ് ഇത് ഈ നിലപാടിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയോ, റോഡിൽ അമിതമായി പോകുന്ന വാഹനങ്ങൾ നിയമപരമായി തെറ്റാണ്, സംഭവം ശരിയാണ്, നിയമപരമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യാനായിട്ടുള്ളതാണ് റോഡ്, കാൽനട യാത്രക്കാരുണ്ട്, മുറിച്ചു കിടക്കുന്നവർ, ഇവരുടെ എല്ലാം ജീവനും സ്വത്തിനും മോട്ടോറുകാരും വളരെയേറെ ജാഗ്രതയായി പാലിക്കേണ്ടതാണ്. എല്ലാം ശരിയാണെങ്കിലും ഈ ക്യാമറകൾ വച്ചിരിക്കുന്നത് നിയമപരമായി ഇപ്പം ആവശ്യമില്ലാത്തതാണ്. സിഗ്നൽ ലൈറ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും സിഗ്നൽ ലൈറ്റുകൾ വർക്ക് ചെയ്യില്ല, ഗതാഗതം പലയിടത്തും താറുമാറായി കിടക്കുന്നു, റോഡുകൾ ശരിയല്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇതിനാദ്യം ഒരു പരിഹൃതി ഉണ്ടാക്കിയിട്ട് വേണം ഈ ക്യാമറകൾ സ്ഥാപിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് പണം, കുത്തത മുതലാളിമാർക്ക് പണം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വ്യവസ്ഥയായി പോകുന്നു. കാരണം മോട്ടോറുകാരൻ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് 4000 2000 3000 പിഴ അടയ്ക്കാനായിട്ടുള്ള നിവൃത്തിയില്ല, അവൻ്റെ അത്താഴപ്പണിക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നഗരത്തിലെ പല ഭാഗങ്ങളിലും മോട്ടോറിൻ്റെ, ഓട്ടോറിക്ഷയുടെ, സ്കൂട്ടറിൻ്റെ, ബസ്സിൻ്റെ, ടാക്സിയുടെ സ്പീഡ് ലിമിറ്റഡ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ശേഷം ക്യാമറകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം സീബ്രോ ലൈനുകളിലും ഫോം ഓവർടേക്ക് ചെയ്യാനുള്ള ആ ഒരു സംവിധാനങ്ങൾ റോഡിൻ്റെ പല ഭാഗങ്ങളിലും അതെല്ലാം നവീകരിച്ചതിന് ശേഷം ഈ പുതിയ സംരംഭം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കും പൊതുവാഹനങ്ങൾക്കും ടാക്സിക്കാരനും ഓട്ടോക്കാരനും സൗകര്യവാർത്ഥമായിരിക്കും. അപകടങ്ങളും നിയമലംഘനങ്ങളും തടയാൻ ഈ കാണുന്ന സിഗ്നലിൻ്റെ കുറച്ചപ്പുറത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് തുമ്പത്ത് തൊട്ടു മുന്നിൽ കാണുന്ന ഈ സിഗ്നലിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞോ എന്നറിയാൻ കവടി നിരത്തി നോക്കണം. ഇവിടെ നിർത്താതെ പോയാലാണെങ്കിൽ AI ക്യാമറയിൽപ്പെട്ട് ഫൈൻ അടയ്ക്കും. നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഓപ്പോസിറ്റ് ബാങ്കിൻ്റെ, സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെയുള്ള സിഗ്നൽ കത്തുന്നില്ല. ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ നാളെ മുതൽ ഇതിൻ്റെ ഫൈനൊക്കെ പിടിക്കുമെന്ന് പറയുന്നതായിട്ട്, എല്ലായിടത്തും ക്യാമറകൾ ഇപ്പം സെറ്റായിട്ടുണ്ട്, 20-ാം തീയതി മുതൽ ഫൈൻ പിടിക്കുമെന്ന് പറയുന്നതായിട്ട്. പക്ഷേ ആ ഭാഗത്തുനിന്ന് നമ്മളങ്ങോട്ട് പാളയത്തോട്ട് തിരിയുന്ന അവിടുത്തെ സിഗ്നൽ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ടുവന്ന് കയറും, അപ്പോൾ നമുക്ക് അത് ഫൈനാവുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആൽമരത്തിൻ്റെ അപ്പുറത്തിരിക്കുന്നത്, അവിടെയും നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ല, ആ സ്റ്റാച്യൂവിൻ്റെ മറുവശത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥാനത്ത് നമുക്കിപ്പം ഇതിൻ്റെ ഒരു ബോധവൽക്കരണം തന്നില്ല. പെട്ടെന്ന് ഇന്നലെ ഒരു വാർത്തയിൽ ഇങ്ങനെ കേട്ടു, 20-ാം തീയതി മുതൽ ഇങ്ങനെ ഫൈൻ ഈടാക്കുന്നതാണെന്ന് പറഞ്ഞ്. പിന്നെ ട്രാഫിക് ലൈൻ തെറ്റിയാൽ അതിന് ഫൈൻ എന്ന് പറയുന്നു. സിഗ്നൽ സീബ്രയുടെ ആ ഫസ്റ്റ് ലൈനൊന്ന് പലയിടത്തും തെളിഞ്ഞിട്ടില്ല,
ഇപ്പം എല്ലാം മാഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സീബ്ര ലൈൻ കടന്നാണ് ഞങ്ങൾ വണ്ടി നിർത്തുന്നത്. അപ്പോൾ സീബ്ര ലൈൻ ഒന്നും കറക്റ്റ് ചെയ്തിട്ടില്ല, ഏതൊന്നും ചെയ്യാതെ ഇപ്പോൾ ക്യാമറ വെച്ചു നാളെ മുതൽ ഞങ്ങൾ കാശ് പിടിക്കുമെന്ന് പറയുന്നു. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് ചോദിച്ചാൽ നമുക്കത് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് പരമാവധി ഞങ്ങൾക്കൊരു ബോധവൽക്കരണം, അല്ലെങ്കിൽ ജന പബ്ലിക്കിനൊരു ബോധവൽക്കരണം തന്നതിന് ശേഷം ഈ പറഞ്ഞ മാതിരി സിഗ്നൽ വെച്ച് ഞങ്ങൾ കാശ് ഒന്നാമത് ഞങ്ങൾ പെട്ട് നിൽക്കുകയാണ്. ഇപ്പം എല്ലാ രീതിയിലും ഇന്ധനത്തിന് വില കൂടി, മൊത്തത്തിൽ വില കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പിടിച്ചു പറയ പോലെ ആയി പോകുന്നുണ്ട് നമ്മുടെ ഇനി നമ്മളെ ഈടാക്കുന്നത്. അത് പരമാവധി നിങ്ങൾ ചെയ്യേണ്ട അതിൻ്റെ അധികൃതർ ഇത് മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പറയാം. ഈ കാണുന്ന AI ക്യാമറയുടെ തൊട്ടു മുന്നിലുള്ള സിഗ്നലിൽ ചുവന്ന ലൈറ്റ് കത്തുന്നില്ല. ആ ചുവന്ന ലൈറ്റ് ശ്രദ്ധിക്കാതെ അത് പാസ് ചെയ്ത് വന്ന ഏത് വാഹനമാണെങ്കിലും ഈ AI ക്യാമറകൾ ഒപ്പിയെടുത്ത് ഫൈൻ ഈടാക്കും. സർക്കാരിൻ്റെ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധം മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് മാത്രം വരുന്ന തെറ്റുകൾക്കും ജനങ്ങളാണ് ഫൈൻ അടക്കേണ്ടത്. നിങ്ങൾ തീരുമാനിക്കൂ, ഇത് ശരിയാണോ? ഈ സർക്കാർ നമ്മളോട് കാണിക്കുന്ന ഈ ക്രൂരത ഇത് ശരിയാണോ?